നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നഗരസഭാ സെക്രട്ടറി മുൻപാകെ രാജി സമർപ്പിച്ചു. സനീഷ് ജോർജിന്റെ രാജി LDF നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടുമുമ്പ്. അതേസമയം LDFലേക്ക് കൂറുമാറിയ നഗരസഭാ കൗൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കി. സംസ്ഥാനത്ത് എയിംസുമായി ബന്ധപ്പെട്ട വിവാദം രൂക്ഷമാകുന്നതിനിടെ ഇടുക്കിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി വിവിധ സാമൂഹ്യ സംഘടനകൾ. സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ലാതെ എത്ര സ്ഥലം വേണമെങ്കിലും ഇടുക്കിയിൽ എയിംസിന് വിട്ടു നൽകാനാകുമെന്ന് വിലയിരുത്തൽ. ഇതിനായി എയിംസിൻ ഇടുക്കി മിഷൻ എന്ന സംഘടനയ്ക്കും രൂപം നൽകി. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് ഹെലിബെറിയയിൽ പുലി ഇറങ്ങി. ജോൺസൺ കാട്ടുവിള എന്നയാളുടെ കൃഷിയിടത്തിൽ ഇറങ്ങിയ പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു. മുറിഞ്ഞപുഴ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അടിമാലി കാഞ്ഞിരവേലിയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കൊമ്പനാനയുടെ ജഡം കണ്ടെത്തിയത് പ്രദേശത്തെ കൃഷിയിടത്തിൽ. ആനയുടെ ജഡം കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടർ നടപടി സ്വീകരിച്ചു. വിശദമായ വാർത്തകൾ. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നഗരസഭാ സെക്രട്ടറി മുൻപാകെ രാജി സമർപ്പിച്ചു. LDF നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടുമുമ്പാണ് സനീഷ് ജോർജിന്റെ രാജി. അതേസമയം LDFലേക്ക് കൂറുമാറിയ നഗരസഭാ കൗൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കി. ഇതോടെ തൊടുപുഴ നഗരസഭാ ഭരണം അനിശ്ചിതത്വത്തിനും രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും വേദിയാകുമെന്ന് ഉറപ്പായി. അഴിമതി നടന്നതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടാം പ്രതിയാണ് സനീഷ് ജോർജ്. കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ സനീഷ് ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരം നടത്തിയിരുന്നു. LDF പിന്തുണയോടെയായിരുന്നു സനീഷ് ജോർജ് കഴിഞ്ഞ 3.5 വർഷക്കാലം ചെയർമാനായി തുടർന്നത്. കേസിനെ തുടർന്ന് LDF സനീഷ് ജോർജിനോട് രാജി ആവശ്യപ്പെടുകയും പിന്തുണ പിൻവലിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് LDF തന്നെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. അവിശ്വാസ പ്രമേയത്തിന് UDFഉം BJPയും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് ചെയർമാന്റെ രാജി. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയും പിന്നീട് LDFനൊപ്പം ചേരുകയും ചെയ്ത 11-ാം വാർഡ് കൗൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കുകയും ചെയ്തു. UDF നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. ഇതോടെ തങ്ങൾക്ക് അധികാരത്തിൽ തിരിച്ചെത്തുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് UDF നേതൃത്വം പറഞ്ഞു. ആദ്യം കൂറുമാറിയ ജെസ്സി ജോണിയെ അയോഗ്യയാക്കി. അവിടെ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇന്ന് വീണ്ടും രണ്ടാമത് കൂറുമാറിയ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കി. രണ്ടും തീർച്ചയായിട്ടും UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ധാർമ്മികതയുടെ വിജയമാണ്, ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള വിജയമാണ്. ഈ രണ്ട് വാർഡിലെയും ജനങ്ങളെ, ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി, അവർ വിജയിപ്പിച്ച മുന്നണിക്ക് വിരുദ്ധമായി വോട്ട് ചെയ്തതിനാണ് അവർ കാര്യമാറിയാണ് അവർ വോട്ട് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും തൊടുപുഴ നഗരസഭയിലെ ജനങ്ങൾ ആഗ്രഹിച്ചത് ഒരു UDF സംവിധാനം ഈ മുനിസിപ്പാലിറ്റിയിൽ ഭരണത്തിൽ വരണമെന്നാണ്. 35-അംഗ കൗൺസിലിൽ സ്ഥാനമൊഴിഞ്ഞ ചെയർമാൻ സനീഷിനെ കൂടാതെ LDF അംഗബലം 13 ആയിരുന്നത് ഇതോടെ 12 എത്തി. LDFനൊപ്പം ഉണ്ടായിരുന്ന സനീഷ് ജോർജിന്റെ രാജിയും കൗൺസിലർ മാത്യു ജോസഫ് അയോഗ്യനാക്കപ്പെട്ടതും ഭരണകക്ഷിയായ LDFനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. എന്നാൽ നഗരസഭാ ഭരണം നഷ്ടമാകുന്ന സാഹചര്യം ഇപ്പോഴുള്ളതായി അറിയില്ലെന്ന് LDF നേതൃത്വം വ്യക്തമാക്കി. LDF രാഷ്ട്രീയത്തിന് തിരിച്ചടി, LDF സത്യസന്ധതയുടെ കൂടെ നിന്നതുകൊണ്ട് താൽക്കാലികമായിട്ട് തിരിച്ചടി വന്നെങ്കിൽ ആ തിരിച്ചടി വാങ്ങിക്കുക എന്നുള്ളതാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു നിലപാട് അല്ലെങ്കിൽ ഈ സാഹചര്യം നമ്മൾ ഉരുത്തിരിഞ്ഞപ്പോൾ സി സനീഷ് ജോർജിനോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ആദ്യം പറഞ്ഞത് ഞങ്ങളാണ്. അപ്പോൾ അതൊരു തിരിച്ചടിയാണെന്ന് തോന്നുന്നില്ല. കാരണം നന്മയുടെ അല്ലെങ്കിൽ മേലിൻ്റെ പക്ഷത്തെ ഇടതുപക്ഷം അതിനിപ്പോൾ ഒരു മുനിസിപ്പൽ ഭരണം പരിഗണിച്ചിട്ടാണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന് അഴിമതിക്കെതിരെ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാട് എല്ലാ കാലത്തും ഇടതുപക്ഷം സ്വീകരിക്കാറുണ്ട്, സ്വീകരിക്കാറുണ്ട്. അതാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് കരുതുന്നത്. 9-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ 13 പേരുടെ പിന്തുണയോടെ UDFന് ഭരണം തിരികെ പിടിക്കാം. അതേസമയം രാജിവെച്ച ചെയർമാൻ സനീഷ് ജോർജ് LDFനെ പിന്തുണച്ചാൽ ഇരുപക്ഷത്തിനും 13 വീതമാകും. ഇതോടെ ചെയർമാനെ നറുക്കിട്ട് തിരഞ്ഞെടുക്കേണ്ടി വരും. ഇതോടെ തൊടുപുഴ നഗരസഭാ ഭരണം അനിശ്ചിതത്വത്തിനും രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും വേദിയാകുമെന്ന ഉറപ്പാണ്. സംസ്ഥാനത്ത് എയിംസുമായി ബന്ധപ്പെട്ട വിവാദം രൂക്ഷമാകുന്നതിനിടെ ഇടുക്കിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി വിവിധ സാമൂഹ്യ സംഘടനകൾ രംഗത്ത്. സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ലാതെ എത്ര സ്ഥലം വേണമെങ്കിലും ഇടുക്കിയിൽ എയിംസിന് വിട്ടു നൽകാനാകുമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനായി എയിംസിൻ ഇടുക്കി മിഷൻ എന്ന സംഘടനയ്ക്കും രൂപം നൽകി.
കേരളത്തിൽ എയിംസിന് ആവശ്യമുള്ള സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം തുടരുകയാണ്. ആവശ്യത്തിന് ഭൂമി വില കൊടുത്ത് ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് ഇടുക്കിയിൽ എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ലാതെ ആവശ്യത്തിന് ഭൂമി ഇടുക്കിയിൽ ലഭ്യമാകും. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തും ചിന്നക്കനാൽ, വാഗമൺ എന്നിവിടങ്ങളിലും ആവശ്യത്തിന് ഭൂമി സർക്കാർ ഉടമസ്ഥതയിൽ തന്നെയുണ്ട്. ഇത് കൈമാറിയാൽ എയിംസ് സ്ഥാപിക്കാനാകുമെന്ന് സംഘടനാ പ്രവർത്തകർ പറയുന്നു. ഇടുക്കി ജില്ലയിൽ ആവശ്യത്തിന് സർക്കാർ ഭൂമി ലഭ്യമാണ്. 5 പൈസ ചിലവില്ലാതെ കൊണ്ട് എയിംസിന് ആവശ്യമുള്ള ഭൂമി, ആവശ്യമുള്ളതിൽ ഇരട്ടിയിലധികം ഭൂമി ഏറ്റെടുക്കുവാൻ കഴിയുന്ന സൗകര്യം, സാഹചര്യം ഇടുക്കി ജില്ലയിൽ ഒന്ന്, ചിന്നക്കനാൽ നാഷണൽ ഹൈവേയുടെ ഓരത്ത് അവിടെ ഭൂമി ലഭ്യമാണ്. ഇടുക്കി ആസ്ഥാനത്തിന് ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ നിന്നുള്ള ബാക്കി ലഭ്യമാണ്. വാഗമണ്ണിൽ ഭൂമി ലഭ്യമാണ്. അറക്കുളം വില്ലേജിൻ്റെ പ്രദേശങ്ങളിൽ ഭൂമി ലഭ്യമാണ്. ഇങ്ങനെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ഇനിയും ഒരുപാട് പ്രദേശങ്ങളിൽ സർക്കാർ ഭൂമി, റവന്യൂ ഭൂമി ഈ ആവശ്യത്തിന് വേണ്ടി ലഭ്യമാണ്. അത് ഏറ്റെടുക്കുന്നതിന് ഒരു ദിവസം ഒരു തഹസീൽദാരുടെ ജോലി, ഒരാഴ്ച ഒരു സർവേ ടീമിൻ്റെ ജോലി, ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ എയിംസിന് ആവശ്യമുള്ള ഭൂമി ഇടുക്കിയിൽ ലഭ്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഇടുക്കിയിൽ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമുണ്ടാവുന്നില്ല? ഇടുക്കിയിൽ എയിംസ് വന്നാൽ കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലെ 6 ജില്ലകൾക്കും ഇതിന്റെ ഗുണം ലഭിക്കും. എയിംസ് ഇടുക്കിയിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട എയിംസ് ഇൻ ഇടുക്കി മിഷൻ എന്ന സംഘടനയ്ക്കും രൂപം നൽകി. സംഘടനയുടെ രൂപീകരണ യോഗം കട്ടപ്പന വാഴവര ആശ്രമം ഓഡിറ്റോറിയത്തിൽ നടന്നു. യോഗത്തിൽ വി ബി രാജൻ അധ്യക്ഷനായിരുന്നു. സംഘടനാ നേതാക്കളായ റസാഖ് ചൂരവേലിൽ, അഡ്വക്കേറ്റ് തുളസീധരൻ പിള്ള, രതീഷ് വരകുമല, ഷാജിമോൻ കാഞ്ചിയാർ, കെ പി ഫിലിപ്പ്, മാത്തുക്കുട്ടി പൗവത്ത്, സജിദാസ് മോഹൻ, സേവ്യർ തോമസ്, ഷാജി പുരയിടത്തിൽ, ജോ ജോർജ്, ജോസ് തോമസ് ഒഴുകയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ ചപ്പാത്ത ഹെലിബ്രിയായിൽ പുലി ഇറങ്ങി. ജോൺസൺ കാട്ടുവിള എന്നയാളുടെ കൃഷിയിടത്തിലിറങ്ങിയ പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു. മുറിഞ്ഞപുഴ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ജനവാസ മേഖലയായ ഹെലിബ്രിയയിൽ പുലി ഇറങ്ങിയത്. കാട്ടുവിള, പീലിപ്പോസ്, ജോൺസൺ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. കൂടാതെ പുലി ആടിനെ ആക്രമിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ ആടിന് ഗുരുതരമായി പരിക്കേറ്റു. ആടിനെ ആക്രമിക്കുന്ന ശബ്ദം കേട്ടാണ് ജോൺസണും മകനായ പീലിപ്പോസും ഓടിയെത്തിയത്. ശബ്ദം കേട്ട് നാട്ടുകാരും സ്ഥലത്തെത്തിയതോടെ പുലി ആടിനെ ഉപേക്ഷിച്ച് ഓടിമറിയുകയായിരുന്നു. തുടർന്ന് പുരയിടത്തിൽ സ്ഥാപിച്ചിരുന്ന CCTV പരിശോധിച്ചതോടെയാണ് പുലിയാണെന്ന് സ്ഥിരീകരിച്ചതെന്ന് പീലിപ്പോസ് പറയുന്നു. ഈ ഭാഗത്തോടെയാണ് ഇത് പുലി വന്നത്. അപ്പോ ഞങ്ങള് തൊട്ടപ്പുറത്തെ വീടാണ്. വീട്ട് രാത്രി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കിടക്കുമായിരുന്നു. കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയ ഒരു ആടിന്റെ ഒരു വല്ലാത്തൊരു ശബ്ദം കേട്ടു. അപ്പം അപ്പൻ ഓടി ആടിനെ ശബ്ദം കേട്ട് എന്താന്ന് പറഞ്ഞ് ഓടി ഇവിടെ വന്നു. വന്ന് ആട്ടുംകൂട്ടിലേക്ക് കയറുമ്പോൾ അപ്പം ഇവിടെ വെച്ച് തന്നെ കാണുക, ഈ പുലി ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഈ കയ്യാലെ ചാടി മുകളിലേക്ക് കയറി പോയി. അപ്പം ഇതിൻ്റെ ഇരുട്ടായതുകൊണ്ട് ജസ്റ്റ് കണ്ടില്ല എന്താന്ന് മനസ്സിലൊരു വാല് മാത്രം കണ്ടു. നന്ന വലിപ്പമുള്ളൊരു ജീവി എന്തോ കയറി പോകുന്നത് കണ്ടു. ആട്ടുംകൂട്ടി ചെന്നപ്പോൾ ആട് വളരെ ബുദ്ധിമുട്ടായിട്ട് കിടക്കുക, വീണ് കിടക്കുകയാണ്. കഴുത്തിൽ കൂടി നല്ല ബ്ലഡ് വരുന്നു. അപ്പോൾ അവശനായി കിടക്കുന്ന ആടിനെ കണ്ട് ഇവർ വിഷമിച്ച് അമ്മയും അപ്പനും കൂടെ വിഷമിച്ച് ഞാൻ പുറകെ വരുന്നു. പുറകെ വന്ന് ഇവിടെ വന്ന് ഞങ്ങൾ വെട്ടമൊക്കെ ഇട്ട് നോക്കി ആടിനെ. എന്നിട്ട് ജസ്റ്റ് തൊട്ട അടുത്തുള്ള ഈ വ്യക്തി, ഇപ്പോൾ ഇവ തൊട്ടടുത്ത വീട്, അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിലൊക്കെ വിവരം അറിയിച്ചു. ഇവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരികയും ഇവൻ്റെ പറമ്പിൽ കിടക്കുമായിരുന്നു ഈ സാധനം. ഇവനെ കണ്ടോട്ട് ഇന്ന് താഴേക്ക് പോയി, ചാടിപ്പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ CCTV ഉണ്ട്. CCTV വിഷ്വൽസ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത് പുലിയാണെന്നുള്ള ആ ഇത് കണ്ടത്. വിവരം മുറിഞ്ഞപുഴ ഫോറസ്റ്റ് ഓഫീസിൽ അറിയിച്ചു. തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി CCTV അടക്കം പരിശോധിച്ച് പുലിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. വിവരം മേലുദ്യോഗസ്ഥരെ അറിയിക്കുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുറിഞ്ഞപുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ സുനിൽ പറഞ്ഞു. അപ്പം ഇവിടെ ഇപ്പോൾ വന്ന് പരിശോധിച്ചതിൽ ആടിനെ പുലി പിടിച്ചിട്ടുള്ളതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തന്നെ വിഷയം കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പുലിയാണെന്നുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഈ അടുത്ത പ്രദേശത്തെങ്ങും ഒരു അടുത്ത കാലത്തെങ്ങും ഇങ്ങനൊരു സംഭവം ഉണ്ടാവാത്തതുകൊണ്ടും മറ്റ് മൃഗങ്ങളൊന്നും ഇവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെ ആടോ ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ പ്രസൻസ് ഉണ്ടാവുമെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പുകൾ, കേജിങ് പോലുള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഈ വിവരം നമ്മൾ മേലധികാരികളെ അറിയിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അയ്യപ്പൻകോവിൽ ചപ്പാത്ത ഹെലിബ്രിയ ഭാഗത്ത് പുലി ഇറങ്ങിയതോടെ ആശങ്കയിൽ പ്രദേശവാസികൾ. 6 മാസം മുൻപ് സമാനമായ സംഭവം ഉണ്ടായിട്ടും ബന്ധപ്പെട്ട അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഹെലിബ്രിയ ഭാഗത്ത് പുലി ഇറങ്ങിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. 6 മാസം മുൻപും പ്രദേശത്ത് സമാനമായ രീതിയിൽ പുലി ഇറങ്ങിയിരുന്നു. നിരവധി തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ താമസിക്കുന്ന പ്രദേശമാണ് ഇവിടം. പുലി ഇറങ്ങിയെന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികൾ ഭീതിയിലായിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികളെല്ലാം ജോലി ചെയ്യുന്ന സ്ഥലമാണ്.
കുട്ടികളും ഇതൊക്കെ രാത്രി ഈ കടയിലോട്ട് വരുന്നതാണ്. ഇതൊരു കടയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നത് തന്നെയാന്ന് തോന്നുന്നു. ഇവിടെ ജനങ്ങളെല്ലാം ഭീതിയിലാണ്, എല്ലാം തോട്ടം തൊഴിലാളികളാണ്, തോട്ടത്തിൽ പണിയെടുക്കുന്നവരാണ്. അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എത്രയും പെട്ടെന്ന് ഇതൊരു പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ പിടിക്കണം, കൂടുകൊണ്ടെന്ന് വെച്ച് പിടിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ വാക്കുകൾ. പ്രദേശത്തിറങ്ങിയ പുലിയെ പിടികൂടാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടിമാലി കാഞ്ചനവേലിയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. പ്രദേശത്ത് കൃഷിയിടത്തിലാണ് കൊമ്പനാനയുടെ ജഡം കണ്ടെത്തിയത്. കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശമാണ് കാഞ്ഞിരവേലി. ആനയുടെ ജഡം കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ സ്വീകരിച്ചു. കാട്ടാന ശല്യം രൂക്ഷമായ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രദേശങ്ങളിലൊന്നാണ് കാഞ്ഞിരവേലി. കാഞ്ഞിരവേലിയിൽ ജനവാസ മേഖലയിലാണ് കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പ്രദേശവാസിയായ മാടകയിൽ ഷാജന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനയുടെ ജഡം കിടന്നിരുന്നത്. ആനയുടെ ജഡം കണ്ടെത്തിയതോടെ വിവരം പ്രദേശവാസികൾ വനംവകുപ്പിനെ അറിയിച്ചു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു. ആന ചിരിയാനുണ്ടായ സാഹചര്യം സംബന്ധിച്ച് വനംവകുപ്പ് വ്യക്തത വരുത്തും. കാഞ്ഞിരവേലിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം പതിവാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തോപ്രാംകുടി ഡിവിഷനിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. കൂറുമാറ്റത്തിലൂടെ അധികാരം പിടിച്ച ഇടതുമുന്നണിക്ക് ജനങ്ങൾ തിരിച്ചടി നൽകും. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം UDF തിരിച്ചുപിടിക്കുമെന്നും CP മാത്യു കട്ടപ്പനയിൽ പറഞ്ഞു. അതൊക്കെ ദൈവനിശ്ചയോ? ഉപ്പ് തിന്നുന്ന വെള്ളം കുടിച്ചല്ലേ പറ്റത്തുള്ളൂ. ഐക്യജനാധിപത്യമോടെ ഭാഗമായി നിന്ന് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തതിനു ശേഷം കാലാവധി വെച്ച ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായതിനു ശേഷം കാലാവധി വന്നപ്പോൾ അത് കൈമാറണം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ എഗ്രിമെൻ്റ് ഉള്ളതാണ്, കൈമാറാതെ അധികാര ദുരമൂത്ത് മുൻപോട്ട് പോയതിന് കോടതി കനത്ത ശിക്ഷ കൊടുത്തു. ആ ശിക്ഷയുടെ ഇത് എത്രയും വേഗം ഇനിയിപ്പോൾ നാളെ തോപ്രാംകുടിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ സീറ്റ് ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ തിരിച്ചുപിടിക്കും. അപ്പോൾ കോൺഗ്രസിൻ്റെ UDFൻ്റെ ആള് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി താമസമിന അധികാരത്തിലെത്തി. കട്ടപ്പനയിൽ അനധികൃത പിരിവ് സംഘങ്ങൾ വ്യാപകമാകുന്നു. സുഹൃത്തിന്റെ ചികിത്സയ്ക്കെന്ന വ്യാജേന 5 സംഘമാണ് വീടുകൾ കേന്ദ്രീകരിച്ച് പിരിവ് നടത്തുന്നത്. കട്ടപ്പന നഗരസഭയിലെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് വ്യാജ പിരിവ് സംഘങ്ങൾ വ്യാപകമാകുന്നത്. തങ്ങളുടെ സുഹൃത്ത് മരത്തിൽ നിന്നും വീണതിനെ തുടർന്ന് ചികിത്സയിലാണെന്നും ധനസഹായം നൽകണമെന്നും ആവശ്യപ്പെട്ട കട്ടപ്പനയുടെ വിവിധ മേഖലകളിലാണ് ഒരു സംഘം പിരിവ് നടത്തിയത്. എന്നാൽ ഇവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു 100 രൂപ എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഇവർ മദ്യപിച്ചിരുന്നോ? മദ്യപിച്ച ലക്ഷണമുണ്ട്. ഞാൻ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇനി ഒരുത്തനുള്ള കയ്യിലൊരു വീണ ഒരു പാടുണ്ട്. ഓൺലൈൻ മുഖാന്തരം പണം നൽകാമെന്ന് പറയുമ്പോൾ അതിന് തടസ്സം പറയുകയും പണം കയ്യിൽ തന്നാൽ മതിയെന്ന നിർബന്ധം പിടിക്കുകയുമാണ് ചെയ്യുന്നത്. ഒപ്പം ഓൺലൈൻ പണമിടപാടിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതും ഇവർ സഹായം അഭ്യർത്ഥിക്കുന്നതിൽ സംശയകരമാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. പറഞ്ഞത് ഒരാൾ മരത്തിൽ എന്ന് പറഞ്ഞത് പിന്നെ ആസ്പത്രിയിൽ ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ കയ്യിലെ ക്യാഷായിട്ട് 1 രൂപ കൊടുത്താലും മതി എന്ന് പറഞ്ഞത്. നമുക്ക് കയ്യിലെ ക്യാഷ് ഉണ്ടോ? ഗൂഗിൾ പേ മാത്രം ഉണ്ടെന്ന് പറഞ്ഞത്. ആ ഗൂഗിൾ പേ ചെയ്യാൻ പറയുമ്പോൾ എന്നെ ഗൂഗിൾ പേയിൽ ഒന്നും ക്യാഷ് വേണ്ട, അങ്ങനെ കയ്യിലെ മാത്രം ക്യാഷ് വേണം എന്ന് പറഞ്ഞത്. പിന്നെ ചോദിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് എന്ത് എല്ലാവരെയും കൂട്ടിപ്പോയത്. സംഘം നടത്തുന്ന പിരിവിൽ സംശയം തോന്നിയതോടെയാണ് പ്രദേശവാസികൾ പോലീസിൽ വിവരമറിയിച്ചത്. ഇവർ കവർച്ചാ സംഘമാണെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കട്ടപ്പന വള്ളക്കടവിൽ ഇത്തരത്തിൽ പിരിവിനെത്തിയ സംഘം മൊബൈൽ ഫോൺ മോഷ്ടിച്ചുകൊണ്ടു പോകുന്നതിനിടയിൽ പിടിയിലായിരുന്നു. കട്ടപ്പന നഗരസഭ യാചക നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടും ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ വീടുകളിലെത്തുമ്പോൾ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നഗരസഭാ മുൻ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ പറഞ്ഞു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ കുറച്ച് ആൾക്കാർ അതുപോലെ വീട് വീടാന്തരം കയറി പൈസ പിരിക്കുന്നതിനൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ യാചക നിരോധിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിദരിദ്രരെ കണ്ടെത്തി, വാർഡിലുള്ള എല്ലാവരെയും കണ്ടെത്തി, മുനിസിപ്പാലിറ്റിക്കകത്തുള്ള 34 വാർഡിലെയും അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ വീട് വീടാന്തരം, അതായത് എനിക്ക് തോന്നുന്നു ഒരു 10 മണിക്ക് ശേഷമാണ് ഇവർ വീടുകളിലേക്ക് എത്തുന്നത്. അതായത് ജോലിക്ക് പോകേണ്ട പുരുഷന്മാരെല്ലാം ജോലിക്ക് പോകുന്ന ആ സമയം നോക്കി ഇവർ ഇറങ്ങുന്നത്. അപ്പം സ്ത്രീകളും കുട്ടികളും മാത്രമേ മിക്കവാറും വീടുകളിൽ കാണത്തുള്ളൂ. ഇവരൊരു 5-6 പേരാണ് ഇറങ്ങുന്നത്. അപ്പം ഇന്ന് പറയുന്ന സഹായമല്ല നാളെ അവർ വീടുകളിൽ ചെന്ന് ചോദിക്കുന്നത്. ഇന്ന് ചികിത്സ സഹായമാണ് ചോദിക്കുന്നതെങ്കിൽ നാളെ അവർ വേറെന്തെങ്കിലും ആവശ്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അപ്പം എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദയവ് ചെയ്ത് ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പം
നമ്മൾ കൊടുക്കുന്ന പൈസ ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ എത്തുന്നുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകളിൽ ചെല്ലുമ്പോൾ ആ ജനലൊന്ന് തുറന്നു നോക്കുക, നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ടോ എന്ന് നോക്കുക, അതിനുശേഷം മാത്രം അവരുടെ ആവശ്യങ്ങൾ നോക്കുക. കാരണം ഇപ്പം അക്രമങ്ങളും അതിക്രമങ്ങളും കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. വെറുതെ നമ്മൾ ചെന്ന് ഒരാപത്തിലേക്ക് തലയിട്ട് കൊടുക്കാതെ ദയവീ ഇത് ശ്രദ്ധിക്കണം. ഇത്തരം വ്യാജ പിരിവ് സംഘങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട്. അസോസിയേഷൻ ഓഫ് ഫോട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കട്ടപ്പന യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. 36-ാമത് വാർഷിക പൊതുയോഗം AAWK സംസ്ഥാന സെക്രട്ടറി നസീർ കള്ളിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. 35 വർഷത്തിലേറെയായി ഹൈറേഞ്ചിന്റെ മണ്ണിൽ വർക്ക്ഷോപ്പ് മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ഉന്നമനത്തിനായി നിലകൊള്ളുന്ന സംഘടനയാണ് AAWK കട്ടപ്പന യൂണിറ്റ്. അംഗങ്ങളുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അപകടഘട്ടങ്ങളിലും താങ്ങും തണലുമായി യൂണിറ്റ് പ്രവർത്തിച്ചു വരികയാണ്. സംഘടനയുടെ 36-ാമത് വാർഷിക പൊതുയോഗമാണ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത്. പരിപാടിയോടനുബന്ധിച്ച് കട്ടപ്പനയിൽ റോഡ് ഷോയും നടന്നു. AAWK സംസ്ഥാന സെക്രട്ടറി നസീർ കള്ളിക്കാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടനയെ സംബന്ധിച്ചോളം സംഘടനയ്ക്ക് വേണ്ടി ആരും ഒത്തുകൂടേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു സംഘമായി നിന്നാൽ മാത്രമാണ് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ കഴിയുള്ളൂ എന്ന ഉത്തമ ബോധ്യമുള്ള ആളുകളാണ് ഈ യോഗങ്ങളിൽ എത്തേണ്ടത്. കേവലം നമ്മളൊരു വാർഷിക സമ്മേളനത്തിന് വന്ന് ഇവിടെ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ച് അതിലെ കുറവുകൾ പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി കൈയടിച്ച് പാസ്സാക്കുന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞൊരു വർഷക്കാലം നമ്മുടെ റിപ്പോർട്ടാണ് പരിശോധിക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥാപനവുമായി ബന്ധപ്പെട്ട് തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് നമ്മളിന്ന് ഇവിടെ ഒരു മൂർച്ച കൂട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രത്യേകത. കട്ടപ്പന യൂണിറ്റിന്റെ മുൻകാലങ്ങളിൽ സ്തുത്യർഹ സേവനം നൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ സംഘടനാ വിശകലനം, വർക്ക്ഷോപ്പ് മേഖല നേരിടുന്ന പ്രതിസന്ധികളുടെ അവലോകനം എന്നിവ നടന്നു. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീരാണൻ, ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാംഗദൻ, സെക്രട്ടറി നിസാർ എം കാസിം, വൈസ് പ്രസിഡന്റ് AJ ജോസ്, ട്രഷറർ സുമേഷ് എസ് പിള്ള, ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ, യൂണിറ്റ് പ്രസിഡന്റ് ഷാജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ഓഫ് ഫോട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള വണ്ടിപ്പെരിയാർ യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് രംഗത്ത് ജോലി ചെയ്യുന്നവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി രൂപീകരിച്ച അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗമാണ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നത്. വണ്ടിപ്പെരിയാർ ടൗണിൽ നടന്ന പ്രകടനത്തിന് ശേഷമാണ് വാർഷിക പൊതുയോഗം ആരംഭിച്ചത്. വർക്ക്ഷോപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന വാർഷിക പൊതുയോഗത്തിൽ ആവശ്യമുയർന്നു. പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് എം രാമമൂർത്തി അധ്യക്ഷനായിരുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഞാനടക്കം പലപ്പോഴും വർക്ക്ഷോപ്പുകളിൽ വന്നിട്ടുണ്ട് പല ആവശ്യങ്ങൾക്ക്. അപ്പോഴൊക്കെ നിങ്ങളെല്ലാം നിങ്ങളുടെ ഡ്രസ് മുഷിഞ്ഞതാണ്, പക്ഷേ മുഷിഞ്ഞ വേഷമാണെങ്കിൽ പോലും അല്പം മുഷിഞ്ഞ തൊഴിൽ മേഖലയാണെങ്കിൽ പോലും വളരെ സമൂഹം അംഗീകരിക്കപ്പെടുന്ന ഒരു തൊഴിൽ മേഖലയാണ് വർക്ക്ഷോപ്പ് തൊഴിലാളികളുടെ തൊഴിൽ. അപ്പം അതുകൊണ്ട് തന്നെയാണ് 1985 രൂപീകരിച്ച് സംഘടന രൂപീകരിച്ചിട്ട് 28 വർഷം തികയുന്ന ഈ സമയത്ത് നിങ്ങളുടെ സംഘടന അംഗബലം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിനാണ് നിങ്ങളുടെ അംഗബലം. അപ്പം നമ്മുടെ ഇവിടെ നിങ്ങളുടെ നമ്മുടെ ഈ ഹാളിൽ ഇവിടെ ഇരിക്കുന്നത് വണ്ടിപ്പെരിയാർ യൂണിറ്റിലുള്ള പ്രിയപ്പെട്ട വർക്ക്ഷോപ്പ് തൊഴിലാളികളാണ്. ഞാൻ ഞെട്ടിപ്പോയി, കാരണം നമ്മുടെ ഈ യൂണിറ്റിൽ തന്നെ ഇത്രയും മാത്രം വർക്ക്ഷോപ്പ് തൊഴിലാളികൾ ഉണ്ടോ എന്നുള്ളത് ഞാനൊന്ന് അതിശയമായിട്ടാണ് കണ്ടത്. ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാംഗദൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി നിസാർ എം കാസിം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ID കാർഡ്, ഇൻഷുറൻസ്, വെൽഫെയർ എന്നിവയുടെ വിശദീകരണം ജില്ലാ സെക്രട്ടറി സുമേഷ് എസ് പിള്ള നിർവഹിച്ചു. യൂണിറ്റ് ആക്ടിംഗ് സെക്രട്ടറി VC വിജയകുമാർ, ട്രഷറർ ജോയ് തോമസ്, B സജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 130 അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. കട്ടപ്പന YMCA 2024-25 വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും കുടുംബസംഘവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു.
YMCA മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയിൽ വിവിധ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ നാളുകളായി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് YMCA. കട്ടപ്പന YMCAയുടെ 2024-25 വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും കുടുംബസംഗമവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവുമാണ് നടന്നത്. YMCA മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് പ്രവർത്തനോദ്ഘാടനവും 2024-25 വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഈ ജ്യോതി വില്യംസ് ഈ YMCA രൂപം കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം 22 വയസ്സായിരുന്നു. ആ 22 വയസ്സുള്ള ഒരു ബാലൻ അല്ലെ യുവാവ് രൂപം കൊടുത്ത ഈ പ്രസ്ഥാനം ഇന്ന് 120 രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ചു കിടക്കുന്നു. ഇന്ന് തിരുവനന്തപുരത്തിൽ നടക്കുന്ന എനിക്ക് കട്ടപ്പനയിലെ ഈ YMCA കടന്നു വരുവാൻ സാധിച്ചത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഒന്നുകൊണ്ട് തന്നെയാണ്. അപ്പം ഒരു യുവാവിന് ഇത്രത്തോളം ചെയ്യാൻ കഴിയുമെങ്കിൽ 180 വർഷങ്ങൾക്ക് ശേഷം നാം ഈ പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം എന്തൊക്കെ ഇനി ചെയ്യാനിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുന്നത് നന്നായിരിക്കും. സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് പദ്ധതികൾ വിശദീകരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ YMCA ദേശീയ നിർവാഹക സമിതി അംഗം വർഗീസ് അലക്സാണ്ടർ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ജോർജ് കുട്ടി പൗലോസ്, PM ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ഈ പ്രസ്ഥാനത്തിന്റെ ഉന്നമനത്തിനും ശ്രേയസ്സിനും വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാമെന്നും YMCA പ്രസിഡന്റ് രജിത് ജോർജ് അധ്യക്ഷനായിരുന്നു. സബ് റീജിയൻ സൗഹൃദ കൂട്ടായ്മ സബ് റീജിയൻ ചെയർമാൻ മാമൻ ഈശോ ഉദ്ഘാടനം ചെയ്തു. UC തോമസ്, CC തോമസ്, സനു വർഗീസ്, സനൽ മത്തായി, KJ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രവർത്തകർക്കായി BJP പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിനന്ദൻ സഭ സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ SNDP ഹാളിൽ നടന്ന പരിപാടി BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ഉദ്ഘാടനം ചെയ്തു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രവർത്തനമാണ് ഇത്തവണ NDA ഇടുക്കിയിൽ നടത്തിയത്. പീരുമേട് നിയോജക മണ്ഡലത്തിൽ മാത്രം 3500 വോട്ടുകളുടെ വർദ്ധനവ് NDAക്കുണ്ടായി. ഈ സാഹചര്യത്തിലാണ് പീരുമേട് നിയോജക മണ്ഡലത്തിൽ അഭിനന്ദൻ സഭ സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ SNDP ഹാളിൽ നടന്ന പരിപാടിയിൽ BJP ജില്ലാ ഉപാധ്യക്ഷൻ കെ കുമാർ അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ ലോക്സഭാ മണ്ഡലത്തിൽ നമുക്ക് വോട്ട് വർദ്ധിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് വലിയ രീതിയിലുള്ള വോട്ട് വർദ്ധന ഉണ്ടായതോടൊപ്പം ഒരു യാഥാർത്ഥ്യം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് വർദ്ധിച്ച വേറൊരു മുന്നണിയുമില്ല. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വോട്ട് വർദ്ധിച്ചില്ല. വലതുപക്ഷത്തിന് സാങ്കേതികമായി വിജയമുണ്ടായെങ്കിലും വോട്ട് വർദ്ധിച്ചത് NDAക്കാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് വർദ്ധിച്ചത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ ഘടകം ഈ സമയം വിനിയോഗിക്കുകയാണ്. BJP ജില്ലാ സെക്രട്ടറി വി മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ, ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ, പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് RPL മുരുകൻ, ജില്ലാ കമ്മിറ്റി അംഗം VV വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. CPMൽ നിന്നും രാജിവെച്ച BJPയിൽ ചേർന്നവർക്ക് യോഗത്തിൽ വെച്ച സ്വീകരണം നൽകി. നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. പ്രളയകാലത്ത് തകർന്ന നടപ്പാലത്തിന്റെ സമീപപാത പുനർനിർമ്മിക്കാൻ വർഷം 6 കഴിഞ്ഞിട്ടും നടപടിയില്ല. ബൈസൻവാലി പഞ്ചായത്തിൽ 11-12 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപ്പാറിന് കുറുകെയുള്ള പാലത്തിന്റെ അപ്രോച്ച് റോഡാണ് ഇരുവശവും തകർന്നിരിക്കുന്നത്. 2018 മലവെള്ളപ്പാച്ചിലാണ് നടപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഒലിച്ചുപോയത്. ഇതുമൂലം ഉപ്പാറിന്റെ ഇരുകരയിലുമുള്ളവർ കിലോമീറ്ററുകൾ നടന്നാണ് ഇപ്പോൾ മറുകരയിലെത്തുന്നത്. 2018 ഈ പാലം തകർന്നാണ്. ഇതുവരെ ഇത് റെഡിയാക്കി തന്നിട്ടില്ല. ഒട്ടനവധി നിരവധി ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും വരാനും എല്ലാം ബുദ്ധിമുട്ടാണ്. മഴക്കാലമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലൊന്നും പോക്കൊന്നും നടക്കില്ല. ഏകദേശം 1.5 കിലോമീറ്ററോളം ചുറ്റി വേണം പിന്നെ വരാൻ. അതിൻ്റെ ഈ പാലത്തിൻ്റെ പണി എത്രയും വേഗം തീർക്കുകയാണെങ്കിൽ അവിടെ ഉള്ളവർക്ക് നല്ല ഉപകാരമായിരിക്കും. പോകാനും വരാനും എല്ലാം നല്ല പാടാണ്. ആൾക്കാരെല്ലാം ഇപ്പം ഒരുപാട് ദുരിത മാർഗത്തിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകിയെത്തുന്നതാണ് ഉപ്പാർ പുഴ. മഴക്കാലത്ത് പുഴ ഇരുകരകളും നിറഞ്ഞു കവിഞ്ഞൊഴുകും. 2007 അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച 2 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഇവിടെ 15 അടി നീളത്തിലും 1.5 അടി വീതിയിലും നടപ്പാലം നിർമ്മിച്ചത്. 11 വർഷം ഈ പ്രദേശത്തെ ജനങ്ങളെ അക്കരെ ഇക്കരെ എത്തിച്ചത് ഈ പാലമായിരുന്നു. പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്ന 6 വർഷമാകാറായിട്ടും പുനർനിർമ്മിക്കാൻ ത്രിതല പഞ്ചായത്തുകൾ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന പരാതി ഉയരുന്നുണ്ട്. തങ്ങളുടെ യാത്രാക്ലേശം ഒഴിവാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. ഉപ്പുതറ ചീന്തലാർ 3rd ഡിവിഷൻ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന മിനി സോളാർ ഹൈമാക്സ് ലൈറ്റിന്റെ ബാറ്ററികൾ മോഷണം പോയിട്ടും പുതിയത് സ്ഥാപിക്കാനോ മോഷ്ടാക്കളെ കണ്ടെത്താനോ അധികൃതർ തയ്യാറാകാത്തതിനെതിരെ പ്രതിഷേധം ശക്തം. 1 വർഷത്തിലധികമായി ഹൈമാക്സ് ലൈറ്റുകൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. 1 വർഷത്തിലധികമായി ചീന്തലാർ 3rd ഡിവിഷൻ ഭാഗത്ത് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ചിരുന്ന മിനി ഹൈമാക്സ് ലൈറ്റുകളുടെ ബാറ്ററികൾ മോഷണം പോയിട്ട. ഒറ്റപ്പെട്ട പ്രദേശമായതിനാൽ ഹൈമാക്സ് ലൈറ്റുകളുടെ അഭാവം രാത്രിയായാൽ പ്രദേശവാസികൾക്കേറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അടിയന്തരമായി നിലവിലുള്ള ഹൈമാക്സ് ലൈറ്റുകൾ പുനർസ്ഥാപിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ പ്രദേശത്തിൽ ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ലൈറ്റ് സ്ഥാപിച്ച് കുറേ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നത് ഈ സാമൂഹികത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഈ ലൈറ്റ് ബാറ്ററികൾ മോഷണം പോയിട്ടുണ്ട്. ഈ ഉപ്പാറ പഞ്ചായത്ത് പല മേഖലയിൽ നിന്നും പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഇതിനെ ആളെ ഇതുവരെ കണ്ടുപിടിക്കാനോ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാകാനോ ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തോ പഞ്ചായത്തിൻ്റെ ഭാഗത്തോ യാതൊരു ഇതുവ ഇവരെ ഉണ്ടായിട്ടില്ല. ഈ ഭാഗത്തിൽ ഒറ്റപ്പെട്ട ഒരു സമയ സ്ഥലത്ത് ഒരു ലൈറ്റായിരുന്നു ഇവിടെ. പക്ഷേ ഇത് ഇതുവരെ ഇത് കണ്ടുപിടിക്കാനോ ഒന്നും പറ്റാതിരിക്കും പറ്റിയിട്ടുണ്ട്. ഇത് പഞ്ചായത്തോ ഇല്ല പോലീസ് ഇടപെട്ട് ഇതിനൊരു തക്ക നടപടികൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞോളൂ. ബാറ്ററികൾ മോഷണം പോയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും മോഷ്ടാക്കളെ പിടികൂടുന്നതിന് യാതൊരുവിധ നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പ്രദേശത്ത് സാമൂഹിക വിരുദ്ധ ശല്യവും രൂക്ഷമായിരിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ഹൈമാക്സ് ലൈറ്റ് അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. 5th റോൾ ബോൾ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പ് അടിമാലിയിൽ നടക്കും. അടിമാലി വിശ്വദീപ്തി സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. അടുത്ത മാസം 17-18 തീയതികളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. 5th റോൾ ബോൾ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ അടിമാലിയിൽ പുരോഗമിക്കുകയാണ്. 17-18 തീയതികളിൽ അടിമാലി വിശ്വദീപ്തി സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ചാമ്പ്യൻഷിപ്പിന്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടുന്ന കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനായി ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന വിശ്വദീപ്തി സ്കൂളിൽ യോഗം ചേർന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് അധ്യക്ഷനായിരുന്നു. തീർച്ചയായിട്ടും ഒത്തിരിയേറെ പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്നതാണ് കേരളത്തിൽ. അപ്പം ഇങ്ങനെയൊരു സാഹചര്യം വന്നപ്പോൾ അപ്രോച്ച് ചെയ്തപ്പോൾ ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി വിശ്വദീപ്തിയിലേക്ക് ഇവിടെ വെച്ച് നടത്താമെന്ന് പ്രപ്പോസ് ചെയ്യാമെന്ന് നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പം അത് ഏറ്റവും ഒരു വിജയപ്രദമായി നടത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. റോൾ ബോൾ അസോസിയേഷൻ ഭാരവാഹികളും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പോണ്ടിച്ചേരി, തെലുങ്കാന, നിക്കോബാർ ഐലൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. നടത്തിപ്പിന്റെ ഭാഗമായി സ്പോർട്സ് റാലി അടക്കം സംഘടിപ്പിക്കും. ശിവഗിരിമഠം ഗുരുധർമ്മ പ്രചരണ സഭ ഇടുക്കി ജില്ലാ യുവജന സംഘവും ജില്ലാ കമ്മിറ്റി രൂപീകരണവും കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. കേന്ദ്ര യുവജന സഭാ ചെയർമാൻ രാജേഷ് സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ശിവഗിരിമഠത്തിന്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭ ജില്ലാ യുവജന സംഗമവും യുവജനസഭ ജില്ലാ കമ്മിറ്റി രൂപീകരണവുമാണ് നടന്നത്. യോഗം കേന്ദ്ര യുവജനസഭാ ചെയർമാൻ രാജേഷ് സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. യുവജനസഭാ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ജില്ലാ പ്രസിഡന്റായി ശ്രീദേവ് പി ഉല്ലാസ് പുളിക്കലെടുത്ത, വൈസ് പ്രസിഡന്റായി അനിൽ എ ഡി വഴുത്തല, അനുഗ്രഹ റിജി വെള്ളിലാങ്കണ്ടം, സെക്രട്ടറിയായി രാഹുൽ ദാസ്, ടി മോഹൻ കോട്ടമല, ജോയിന്റ് സെക്രട്ടറിയായി അനന്തൂ രഘു പുൽക്കയത്ത, ട്രഷററായി അശ്വിൻ പ്രസാദ് കാഞ്ചിയാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി സബിൻ സുധാകരൻ, ശ്രീഹരി ബിനു, മഹേശ്വരൻ പി എസ്, അരുൺ മോഹനൻ, ആദർശ് സച്ചി, കേന്ദ്ര കമ്മിറ്റി അംഗമായി സുധീഷ് സുധൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. യോഗത്തിൽ ഗുരുധർമ്മ പ്രചരണ സഭ ജില്ലാ പ്രസിഡന്റ് കെ എൻ മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി രഘു പുൽക്കയത്ത്, കേന്ദ്ര കമ്മിറ്റി അംഗം എസ് ഷിബു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിനു ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി സമിതി നെറ്റിത്തൊഴു യൂണിറ്റിന്റെ ഓഫീസ് ഉദ്ഘാടനവും കുടുംബസംഗമവും നടന്നു. സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഉദ്ഘാടനം നിർവഹിച്ചു. നെറ്റിത്തൊഴു സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് സനീഷ് പി എസ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഓഫീസിന്റെയും കുടുംബസംഗമത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ആ
ഈ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാതൃകാപരമായി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും ശ്ലാഘനീയവും അഭിനന്ദനാർഹവുമായിട്ടുള്ള കാര്യമാണ്. തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിലും തികഞ്ഞ ഉത്തരവാദിത്തോടെ പ്രതിബദ്ധതയോടുകൂടി ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഈ യൂണിറ്റിന് കമ്മിറ്റിക്ക് കഴിയണം എന്നാണ് എനിക്ക് ഇതിന്റെ സംഘാടകരോട് യൂണിറ്റ് ഭാരവാഹികളോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. തുടർന്ന് പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണം നടത്തി. ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, ഡോക്ടർ പ്രിൻസ് ഫ്രാങ്കോ, സിസ്റ്റർ സിൽവിയ ജോസ് തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു. പുറ്റടി NSPHSS പ്രിൻസിപ്പളായി നിയമിതനായ KN ശശിക്ക് ചടങ്ങിൽ ആദരവ് നൽകി. സമിതി ജില്ലാ പ്രസിഡന്റ് റോച്ചി പോൾ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. വണ്ടൻമേടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് അംഗം സിസിലി സജി, കർഷക സംഘം ഏരിയ അംഗം ജോൺസൺ സ്കറിയ, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു ഇല്ലത്ത്, സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് റീന കുര്യാച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബസംഗമത്തോടനുബന്ധിച്ച് അണക്കര പ്രതീക്ഷാ നികേതൻ കുട്ടികൾ അവതരിപ്പിച്ച ശിങ്കാരിമേളവും സമിതി കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു. അയ്യപ്പൻകോവിൽ ആലടി റൂട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി കടന്നുപോകാൻ തുടങ്ങിയതോടെ റോഡ് തകർന്ന് വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രദേശവാസികൾ. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആലടി ടൗണിന് സമീപം മണ്ണിടിഞ്ഞതോടെയാണ് വാഹനങ്ങൾ ആലടി കൂരാമ്പാറ പാലം വഴി തിരിച്ചുവിടാൻ തുടങ്ങിയത്. എന്നാൽ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി കടന്നുപോകാൻ തുടങ്ങിയതോടെ പല ഭാഗത്തും റോഡ് പൊളിഞ്ഞ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ഗർത്തങ്ങളിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നേരോളം ആലടി പെട്ടെന്ന് കയറി പോകുന്ന ഒരു റോഡാണ് ഇത്. ഇത് നല്ല നിലവിൽ നല്ലൊരു റോഡായിരുന്നു, സഞ്ചാര യോഗ്യമായിരുന്നു. ഇപ്പം നമുക്ക് സ്കൂൾ കുട്ടികൾ പോയി കഴിഞ്ഞാൽ പിള്ളേർ 10 മണിയാകുമ്പോൾ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം യൂണിഫോം മുഴുവൻ ചെള്ള തെറിച്ചിട്ട് പിള്ളേർ തിരിച്ചു വരുന്നു. ഇത് പഞ്ചായത്തുകാർക്ക് ഇത് വേണമെങ്കിൽ ഇത് വേറൊന്നും ചെയ്യേണ്ട. പഞ്ചായത്തുകാർ ഒരു പൈസ പോലും മുടക്കണ്ട. ആ കോൺട്രാക്ടറെ വിളിച്ചിട്ട് ഇവിടെ രണ്ടുപേരോട് മക്കിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മക്കിടും. ഈ ഇവിടെ കാനകടം കോരി കഴിഞ്ഞാൽ ഈ വെള്ളം നിങ്ങൾ കാണുന്നതാണ്, നമ്മളെല്ലാവരും കാണുന്ന ഈ വെള്ളം. ഇതിനിടയ്ക്ക് കാനകടം കോരി കഴിഞ്ഞാൽ ഈ വണ്ടി എതിലെ പോകും. ഈയിടെ തന്നെ നമ്മുടെ തൊട്ട് പുറകിൽ വണ്ടി രണ്ടെണ്ണം വന്നപ്പോയതിനും മറിയണ്ടായിരുന്നു, സൈഡ് മുഴുവൻ ഇടിഞ്ഞു പോയി. ഇതെല്ലാം പഞ്ചായത്തുകാരും കൂടെ ശ്രദ്ധിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് സഞ്ചാരയോഗ്യം, ജനങ്ങൾക്ക് നടക്കാനുള്ളൊരു സഞ്ചാരയോഗ്യമാക്കി തരണം. കൂടാതെ റോഡിന് ആവശ്യമായ വീതി ഇല്ലാത്തതിനാൽ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുവാൻ പറ്റാത്ത സാഹചര്യവുമുണ്ട്. ഇത് പലപ്പോഴും അപകടങ്ങൾക്കും വഴിവെക്കുന്നു. കൂടാതെ റോഡിന്റെ പല ഭാഗത്തും സംരക്ഷണ ഭിത്തി തകർന്ന് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഒരു മക്ക് കൊണ്ട് നിർത്താനോ അല്ലെങ്കിൽ ഇതിന്റെ ഈ വെള്ളക്കെട്ടിന്റെ നിയന്ത്രണം എന്ത് ഏത് രീതിക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു കലിമുണ്ട്, അതൊന്ന് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയോ ഇവിടെ പഞ്ചായത്ത് മെമ്പർ, രണ്ട് വാർഡിലെ മെമ്പർ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, രണ്ട് വാർഡിലെ മെമ്പർമാരുടെ പഞ്ചായത്ത് വർദ്ധസമിതിയാണ്, ഒരു മാന്യമായ രീതിയിലുള്ളൊരു പരിഹരണം ഈ റോഡിന് നൽകിയിട്ടില്ലെന്നുള്ള കാര്യത്തിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ജനങ്ങൾക്ക് ഇവിടെ പോകാൻ മേലാത്ത ഞങ്ങൾ ഈ സാധാരണക്കാർ ഇതിനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ആ വഴി ഇപ്പം ഏതാണ്ട് 14 മീറ്ററിന് അടുത്ത് വീതിയുണ്ട്. ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കി, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥ? ഒരു മക്ക് കൊണ്ട് നിർത്താനായിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്, മക്ക് പോലും നിർത്താതെ ഈ റോഡിൻ്റെ അവസ്ഥ. ഇപ്പം ഒരു ബോട്ട് ഇത് സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ വെള്ളക്കെട്ട് ഇവിടെ നിൽക്കുന്നത്. അടിയന്തരമായി അധികൃതർ ഇടപെട്ട് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കാഞ്ചാർ ലബ്ബഗഡ JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലഹരിവിരുദ്ധ സെമിനാർ വിമുക്തി 2024 സംഘടിപ്പിച്ചു. NSS യൂണിറ്റും ലഹരിവിരുദ്ധ സെല്ലും ഇടുക്കി എക്സൈസ് സർക്കിൾ ഓഫീസും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഇടുക്കി എക്സൈസ് വിഭാഗം പ്രിവന്റീവ് ഓഫീസർ റെജി PC ക്ലാസുകൾ നയിച്ചു. സമൂഹത്തിൽ വലിയ വിപത്ത് സൃഷ്ടിക്കുന്ന ലഹരിക്കെതിരെ അണിനിരക്കണമെന്നും കലാലയങ്ങളിലും പരിസരത്തും എത്തിച്ചേരുന്ന ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. നമ്മുടെ വീട്ടിലെ പെങ്ങള് രമണിക്കും അതിന്റെ ജനമരം മിഠായി കൊടുത്തു, ജനമരം ഓർത്തണം കേട്ടോ. അപ്പൊ ഈ കുഴികളിലൂടെ നമ്മൾ ഈ ചാലുകൾ കീഴിൽ നമ്മുടെ കുഴിയിൽ എത്തിച്ചേരുന്ന സാഹചര്യമാണ് ചേട്ടന്മാര് നമുക്ക് തരാൻ പോകുന്നതെന്ന് നമ്മൾ അറിയണം. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ വി, വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് ചക്കാലയിൽ CST, കോളേജ് ബർസർ ഫാദർ ചാൾസ് തോപ്പിൽ CST, സിവിൽ എക്സൈസ് ഓഫീസർ ബേസ് കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ജോജിൻ ജോസഫ്, NSS പ്രോഗ്രാം ഓഫീസർ ടിജി ടോം എന്നിവർ നേതൃത്വം നൽകി. മുരിക്കാശ്ശേരി മാർസലീവ കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററും സ്നേഹസംഗമം ചാരിറ്റബിൾ സൊസൈറ്റിയും മാർസലീവ കോളേജ് ബ്ലഡ് ഡൊണേഷൻ സെല്ലും
NCC, NSS യൂണിറ്റുകളും സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇടുക്കി മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററിലെ ഡോക്ടർ ദിവ്യ വേണുഗോപാലിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് നടന്നത്. രക്തദാന ക്യാമ്പിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായി 60 പേർ രക്തം ദാനം ചെയ്തു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് 3 വാർഡിൽ ഗ്രാമസഭാ യോഗവും ഡിജിറ്റൽ സർവേ പദ്ധതി വിശദീകരണവും സംഘടിപ്പിച്ചു. പരിപാടിയിൽ ബൈസ്റ്റാൻഡർ പുസ്തകരചയിതാവും മാധ്യമപ്രവർത്തകരുമായ സോജൻ സ്വരാജിന് അനുമോദനം നൽകി. യോഗത്തിൽ ഡിജിറ്റൽ ഹെഡ് സർവേയർ ഷാജി എബ്രഹാം, ശ്രീജു ചന്ദ്രൻ, മഹേഷ് എന്നിവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിഎസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കേരളത്തിലെ ഏറ്റവും മനോഹരമായ പാതയാണ് മൂന്നാർ ഗ്യാപ്പ് റോഡ്. അവിസ്മരണീയ കാഴ്ചകൾ നിരവധിയുണ്ടെങ്കിലും പെരുമഴക്കാലത്ത് ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര അത്ര സുരക്ഷിതമല്ല. മലയിടിച്ചിൽ ഭീഷണിയിലാണ് ഓരോ മഴക്കാലവും കഴിഞ്ഞുപോകുന്നത്. റോഡിന്റെ നിർമ്മാണ കാലയളവിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ 2 പേരിൽ ഒരാളെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. കേരളത്തിലെ മനോഹര പാതയ്ക്കായി തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശി തമിഴരശനും ഡിണ്ടിക്കൽ സ്വദേശി ഉദയനും നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയാണ്. റോഡ് നിർമ്മാണത്തിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററായി എത്തിയതായിരുന്നു തമിഴരശൻ. ഇതേ വാഹനത്തിന്റെ ക്ലീനറായിരുന്നു ഉദയൻ. 2019 ഒക്ടോബർ 9 വൈകിട്ട് 5 മണ്ണിടിച്ചിലിൽ തമിഴരശൻ ഓടിച്ചിരുന്ന മണ്ണുമാന്തി യന്ത്രവും ഒരു ടിപ്പറും അകപ്പെടുകയായിരുന്നു. ടിപ്പറിൽ ഉണ്ടായിരുന്നവർ വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. ഉദയന്റെ മൃതദേഹം 2 ശേഷം റോഡിൽ നിന്നും 1 താഴെയുള്ള ഭാഗത്തു നിന്ന് കണ്ടെത്തി. ഒരാഴ്ചയോളം പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും തമിഴരശനെ കണ്ടെത്താനായില്ല. ഗ്യാപ്പ് റോഡിൽ നിന്ന് 100 താഴ്ചയിലേക്ക് വാഹനം പതിച്ചെന്നാണ് നിഗമനം. വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാവാതിരുന്നതിനാൽ NDRFO സൈന്യമോ തിരച്ചിലിന് എത്തിയതുമില്ല. കരാർ കമ്പനി നൽകിയ നഷ്ടപരിഹാര തുക മാത്രമാണ് ഇയാളുടെ നിർധന കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരോ ദേശീയപാതാ വിഭാഗമോ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. ആളെ കാണാതായി 6 കഴിയാത്തതിനാൽ തൊഴിലാളിക്ക് ലഭിക്കേണ്ട ഇൻഷുറൻസ് തുകയും ഇതുവരെയും ലഭിച്ചിട്ടില്ല. രണ്ടായിരത്തി മണ്ണിടിച്ചിലിൽ 6 ഗ്യാപ്പ് റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത്. ഗ്യാപ്പ് റോഡിൽ നിന്ന് 2 താഴേക്കാണ് മലയിടിച്ചിലുണ്ടായത്. 2017 ദേശീയപാതയുടെ പുനർനിർമ്മാണം ആരംഭിച്ചതു മുതൽ ഇതുവരെ 6 മണ്ണിടിച്ചിൽ ഇവിടെയുണ്ടായി. 2023 ജൂലൈ 7 അവസാന മണ്ണിടിച്ചിലുണ്ടായത്. അന്ന് 30 ഭാഗത്ത് മലയിടിഞ്ഞു. മണ്ണിടിച്ചിൽ ഭീഷണി മൂലം എല്ലാ മഴക്കാലത്തും ഗ്യാപ്പ് റോഡിൽ ഗതാഗതം നിരോധിക്കാറുണ്ട്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി മൂന്നാർ ഗ്യാപ്പ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും മഴക്കാലം വരുമ്പോൾ ഇങ്ങനെ ഇടിഞ്ഞ് അവിടെ കൃഷിനാശം സംഭവിക്കുകയും അതുപോലെ തന്നെ യാത്ര അടച്ചിട്ടുള്ള യാത്രാ നിരോധനം ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന ടൂറിസ്റ്റുകൾക്കെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അവർക്ക് മൂന്നാറിലോട്ട് കടന്നു പോകുന്നതിനും വളരെ ചുറ്റി തിരിഞ്ഞ് സാഹസികമായ റോഡുകളിലോട്ടാണ് യാത്ര ചെയ്യുന്നതുകൊണ്ട് ടൂറിസ്റ്റ രംഗത്തെ അത് കാര്യമായി ബാധിക്കുന്നുണ്ട്. അതിന് മുൻകരുതൽ എടുക്കാമെന്ന് ജില്ലാ ഭരണകൂടവും അതുതന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയെല്ലാം മുൻകാലങ്ങളിൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷെ അതൊന്നും പാലിക്കപ്പെടാതെ ഇങ്ങനെ ദുരന്തം വന്നതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയും ചേർന്ന് ആ പ്രദേശത്ത് സുഗമമായ യാത്ര നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റോഡ് വീതി കൂട്ടിയതിന്റെ ഭാഗമായി നടത്തിയ പാറഖനനവും നിർമ്മാണ പ്രവർത്തനങ്ങളും മണ്ണിടിച്ചിലിന് ഇടയാക്കുന്നു. ചെങ്കുത്തായ പാറക്കെട്ടിന് മുകളിൽ അധികം ആഴത്തിലല്ലാതെയുള്ള മണ്ണും മഴക്കാലത്തെ വെള്ളത്തിന്റെ ഒഴുക്കുമൊക്കെ ഓരോ തവണയും ദുരന്തത്തിന് ആഴം കൂട്ടും. ഓരോ മഴക്കാലവും പിന്നിടുമ്പോഴും യാത്രാ നിരോധനമല്ലാതെ മണ്ണിടിച്ചിൽ തടയാൻ എന്തു മാർഗമാണ് അധികൃതർ ആവിഷ്കരിക്കുന്നതെന്ന നാട്ടുകാരുടെ ചോദ്യം ബാക്കിയാവുകയാണ്. Thank you.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 2250, ഏലം ശരാശരി വില 1800, കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 200. സ്വർണം വെള്ളി വിപണി സ്വർണം ഗ്രാമിന് 6340 രൂപ, വെള്ളി 89. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നഗരസഭാ സെക്രട്ടറി മുൻപാകെ രാജി സമർപ്പിച്ചു. സനീഷ് ജോർജിന്റെ രാജി LDF നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടുമുമ്പ്. അതേസമയം LDFലേക്ക് കൂറുമാറിയ നഗരസഭാ കൌൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കി. സംസ്ഥാനത്ത് എയിംസുമായി ബന്ധപ്പെട്ട വിവാദം രൂക്ഷമാകുന്നതിനിടെ ഇടുക്കിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി വിവിധ സാമൂഹ്യ സംഘടനകൾ. സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ലാതെ എത്ര സ്ഥലം വേണമെങ്കിലും ഇടുക്കിയിൽ എയിംസിന് വിട്ടു നൽകാനാകുമെന്ന് വിലയിരുത്തൽ. ഇതിനായി എയിംസിൻ ഇടുക്കി മിഷൻ എന്ന സംഘടനയ്ക്കും രൂപം നൽകി. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് ഹെലിബെറിയയിൽ പുലി ഇറങ്ങി. ജോൺസൺ കാട്ടുവിള എന്നയാളുടെ കൃഷിയിടത്തിലിറങ്ങിയ പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു. മുറിഞ്ഞപുഴ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അടിമാലി കാഞ്ഞിരവേലിയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കൊമ്പനാനയുടെ ജഡം കണ്ടെത്തിയത് പ്രദേശത്തെ കൃഷിയിടത്തിൽ. ആനയുടെ ജഡം കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടർ നടപടി സ്വീകരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.